ഇന്ന് ഞാൻ കാണിക്കാൻ തരാൻ പോകുന്നത് നല്ല കോട്ടയം സ്റ്റൈലില് കരിമീൻ വറ്റിച്ചതാണ്. ഇത് കുറച്ച് അതിൻ്റെ ഗ്രേവിക്ക് കുറച്ച് കളറിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ മൂന്ന് മീഡിയം സൈസ് കരിമീൻ, ഒത്തിരി വലുതല്ല, മൂന്ന് മീഡിയം സൈസ് കരിമീൻ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ നല്ല കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു മൂന്ന് കഷ്ണം കൊടംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പത്തല്ലി ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പത്തല്ലി വെളുത്തുള്ളി നമുക്ക് അരച്ചെടുക്കണം, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, അതൊക്കെ കടുക് ഉലുവയൊക്കെ ഉണ്ട്, അതൊക്കെ ചേരുന്ന ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതുകൊണ്ട് നല്ല കോട്ടയം സ്റ്റൈല് കരിമീൻ വറ്റിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചെറുതായിട്ട് ഇത് എല്ലാം കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ പിരിയൻ മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചാണ് തന്നെ ഈ കറിയിൽ ചേർക്കുന്നതാണ് പ്രത്യേകത. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പാൻ ഞാൻ ചൂടാക്കി, അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ഒരു പേസ്റ്റ് അത് അങ്ങോട്ട് യൂസ് ചെയ്യുക, അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതിനെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം. ഇനി അത് തീ ഒന്ന് കുറച്ചിടാം. ചെറിയ തീയിൽ വേണം നമുക്കതിനെ വേവിച്ച് എടുക്കാനായിട്ട്, വഴറ്റിയെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വേണം ഇതിനെ വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ്സ് എടുക്കും. പിന്നെ ഈ കറിയുടെ പ്രത്യേകിച്ച് ഇതിന് ഒരു നല്ലൊരു റെഡ് കളർ ആയിരിക്കത്തില്ല, കുറച്ചൊരു ഡാർക്കിഷ് കളറായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് ഞാൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇതൊന്ന് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ കാണാം, കണ്ടോ, ആ പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെയും വഴറ്റി കൊടുക്കണം. ഇനി ഇതൊന്ന് വഴന്ന് ഇനിയും എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ആ മിക്സി കഴുകിയ വെള്ളം ആഡ് ചെയ്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കണം. അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ അരപ്പിന് നല്ലൊരു കളർ വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ, വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ആ മിക്സി കലക്കിയ വെള്ളം, മിക്സി കഴുകിയ വെള്ളവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത അരപ്പ് ഒന്ന് വഴന്ന് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വെള്ളം ഇനിയും വറ്റാനുണ്ട്. വറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സെറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും വഴറ്റിയെടുക്കുക. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത സെറ്റ് വെള്ളം, അതൊക്കെ ഒരു 1/4 കപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇനിയും നമ്മളിതിനെ ഇളക്കി ആ വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇപ്പം ആ അരപ്പൊക്കെ പാകം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്കിത് കറി വെക്കാനുള്ള ഒരു മൺകലം ഇതിനകത്തോട്ട്, മൺചട്ടി, നമുക്ക് മീൻ ചട്ടി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഒരു മൺ ചട്ടി എടുക്കുക. എന്നിട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് കറിവേപ്പില, ഒരു 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഏറ്റവും അടിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 3 കരിമീനാണ് എടുത്തേക്കുന്നത്, അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പം ഈ അരപ്പ് ഇവിടെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുടമ്പുളി കുതിർത്ത് വെച്ച കുടമ്പുളി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഇത് മാറ്റിയിട്ട് നമ്മുടെ മീൻകലം അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇപ്പം ആ ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. അതിനകത്തോട്ട് നമ്മളിത് മിക്സ് ചെയ്ത് അതിൻ്റെ ഇത് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പാൻ തന്നെ ഒന്നും കൂടെ ആ വെള്ളം ഒഴിച്ച്, വെള്ളമല്ല നമ്മൾ, ഞാനിപ്പം മിക്സി കഴുകിയ വെള്ളം കുറച്ച് കുടലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്താൽ മതി. ആ മിക്സി കഴുകിയ വെള്ളം തന്നെ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത്
ആവശ്യത്തിന് അധികം ചാറ് വേണ്ട. നല്ല പരണ്ടിരിക്കുന്ന പരുവത്തിനാണ് നമ്മൾ മീൻ പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം ഗ്രേവി വേണ്ട. അണ്ട് നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ആ ഗ്രേവിയൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനെ പതുക്കെ അതിൽ നിന്ന് ഇങ്ങനെ അനക്കി കൊടുക്കുക. അനക്കി കൊടുത്തിട്ട് നമുക്കതിനെ മൂടി വെച്ച് വേവിക്കാം. കണ്ടോ, അധികം ചാറില്ല, ഇങ്ങനെ പരണ്ടിരിക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തീ, ചെറിയ തീയിലിട്ടിട്ട് വേണം അതിനെ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അധികം തീ വേണ്ട, എന്നാലേ അതങ്ങനെ പറ്റിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കതിനെ വറ്റിച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് എടുക്കും. ഇടയ്ക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ അത് എല്ലായിടത്തോട്ടും അത് ആയിക്കോളും. പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ അതിനെ കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഇതേ മീനൊക്കെ വറ്റി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പങ്ങ് ഓഫ് ചെയ്യാണ്. പിന്നെ കുറച്ച് നേരം കൂടി ഇരിക്കും. ഇതിപ്പോൾ പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇന്നത് ഉപയോഗിക്കരുത്. നിങ്ങളിങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് നാളെ ഇത് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോഴാണ് മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ദേ കോട്ടയം സ്റ്റൈലിൽ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ആ ചട്ടി തന്നെയാണ് ഞാനിത് വറ്റിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട്, അരപ്പൊക്കെ വരട്ടി ചേർക്കുന്നതിൻ്റെ, വഴറ്റി ചേർക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യണേ. നല്ല മീൻ, കരിമീൻ വറ്റിച്ച് എടുക്കുക.